പായ് കപ്പലുകളുടെ പ്രത്യേകത വേഗക്കുറവാണ്. മണിക്കൂറിൽ 4 കിലോമീറ്റർ വേഗത്തിൽ ചിലപ്പോൾ എങ്ങും പോകാതെ കടലിന്റെ നടുക്ക് നിശ്ചലമായി കിടക്കും. ചിലത് വലിയ കപ്പലുകളാണ്, ചിലത് യന്ത്രങ്ങളുള്ള ബോട്ടുകളും. അവയുടെയൊക്കെ വേഗത വളരെ അധികമാണ്. അവ വളരെ വേഗം ലക്ഷ്യസ്ഥാനത്തെത്തും. എന്നാൽ ഏറ്റവും സന്തോഷവും തൃപ്തിയുമുള്ള നാവികൻ കടലിന്റെ കോളിളക്കങ്ങളെ മുഖാമുഖം കണ്ട് അതിനിടയിലൂടെ നൗക തകരാതെ സാവധാനം തീരത്തെത്തുന്നവനാണ്. നമ്മുടെ ജീവിതത്തിന് സാമ്യതകൾ ഏറെയുള്ളത് പായ്ക്കപ്പലുകളോടാണ്. സമുദ്രത്തിൽ എന്തും സംഭവിക്കാം. വിശാലമായി കിടക്കുന്ന സമുദ്രം എപ്പോഴും ശാന്തമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ശാന്തമായ നിർവിഘ്നമായ ഒരോട്ടം എപ്പോഴും സാധ്യമല്ല. എന്നും സൂര്യപ്രകാശവും മഴവില്ലും നമ്മെ വരവേൽക്കുകയില്ല. കൊടുങ്കാറ്റുകൾ കടലിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നത്. കാറ്റുമായി നാം സഹകരിക്കണം. അവ നമ്മെ തകർക്കുവാനല്ല, നമ്മെ തീരത്തോട് അടുപ്പിക്കുവാനാണ്. പ്രക്ഷോഭിതമായ കടലിന്റെ ഇരമ്പുന്ന ശബ്ദത്തെ ഭയക്കരുത്. പായി കെട്ടിയിരിക്കുന്ന വടത്തിൽ പിടിച്ച് കാറ്റിന്റെ ദിശ മനസ്സിലാക്കണം. ആവശ്യമുള്ളപ്പോൾ ജീവിതം വേഗത കുറയ്ക്കുവാനും തിക്കത്തിരക്കാതെ ക്ഷമയോടെ മുന്നേറുവാനും പഠിക്കണം. ജീവിതത്തിന്റെ ഓരോ വിശദാംശങ്ങളും ആഴത്തിൽ അറിഞ്ഞും മനസ്സിലാക്കിയും ആസ്വദിച്ചും വേണം മുൻപോട്ട് പോകുവാൻ. നമ്മുടെ ജീവിതമാകുന്ന യാത്രയിൽ പ്രതികൂലങ്ങളും കാറ്റുകളും മെല്ലപ്പോക്കുകളും ദിശ മറിയുന്നതുമൊക്കെ കാത്തിരിപ്പുണ്ട്. ഇതിനിടയിൽ വിശ്രമിക്കുവാനും വെറുതെയിരിക്കുവാനും വലിയ പ്രസക്തിയില്ലാത്ത നിസ്സാര കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെ നാഴികകളുണ്ട്. ചിലപ്പോൾ ചെറിയ തീരങ്ങളിൽ ആരുമില്ലാത്ത ചുറ്റുപാടുകളിൽ നീ തന്നെ കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതായി വരാം. ആരെങ്കിലും വഴിയിൽ സഹായം ചോദിച്ചാൽ ഒരു കൈസഹായം കൊടുക്കുവാൻ മടിക്കരുത്. കാരണം നാളെ നീയാകും ഒരുപക്ഷേ അവന്റെ അവസ്ഥയിൽ. നാം തന്നെ ഗണിച്ചും നടപടികളെടുത്തും പരിതസ്ഥിതികളോട് ഇണങ്ങിയും സഹായം ചോദിച്ചും പഠിച്ചും വളർന്നും മുൻപോട്ട് പോകണം. എല്ലാം അറിയാവുന്നതുകൊണ്ടല്ല, ഓരോ വെല്ലുവിളികളെയും ദൈവം നമുക്ക് നൽകിയ തനതായ ശൈലിയിൽ കീഴടക്കാമെന്ന് നാം വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷയാത്രയുണ്ടാകുന്നത്. നിന്റെ നൗകയിൽ ദൈവസാന്നിധ്യമുണ്ടെങ്കിൽ പിന്നെ ഇതൊരു ആനന്ദയാത്രയാണ്. വഴി ഇരുളടയുമ്പോൾ വെളിച്ചമാകുന്ന കർത്താവിന്റെ മാറിലണയണം. നമ്മുടെ നാവിക വിദ്യകളും ജോലി പരിചയവും സാമർഥ്യവും അർത്ഥമില്ലാതാകുന്ന വേളകളുണ്ട്. അപ്പോഴാണ് നാം നമ്മുടെ നിയന്ത്രണം നമ്മുടെ കർത്താവിൻ കരങ്ങളിൽ കൈമാറേണ്ടത്. കാരണം കർത്താവ് കൈപിടിച്ചെങ്കിലേ, കർത്താവ് കരുതിയെങ്കിലേ നാം അക്കരെ എത്തുകയുള്ളൂ. പെരുമഴയുള്ള രാത്രികളിൽ വിളക്കണഞ്ഞാലും കർത്താവിന്റെ വെളിച്ചം നിനക്ക് മാർഗദീപമായി ഉണ്ടാകും. 4 യാമത്തിലും നമ്മുടെ അടുത്തു വന്ന് നമ്മെ സഹായിക്കുവാനുള്ള മനസ്സ് നമ്മുടെ കർത്താവിനെ ഉള്ളൂ. പിന്നെ നിയന്ത്രണം മുഴുവൻ കർത്താവിന്റെ കരങ്ങളിലാണ്. പിന്നെ കർത്താവാണ് നമ്മുടെ ക്യാപ്റ്റൻ. ഈശാനമൂലൻ കർത്താവിന്റെ വാക്കിന് മുമ്പിൽ കീഴടങ്ങും. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്തു വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയേ ആകുന്നു.